അത് അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അഥവാ ലൗഹുൽ മെഹഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല അള്ളാഹു സുബഹാനഹുവ താല ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ നടക്കുകയില്ല അള്ളയല്ലാത്ത എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് സൃഷ്ടാവല്ല മാത്രമേ ഉള്ളൂ ഇത് കലാകതറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നാല് റുക്കിനുകളാണ് പ്രധാനപ്പെട്ട നാല് തലങ്ങളാണ് അപ്പോൾ സഹോദരന്റെ ചോദ്യം അള്ളാഹു സുബഹാനഹുവല എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കുന്നതും നമസ്കരിക്കാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമസ്കരിക്കാത്തവരാണ് എന്ന് രേഖപ്പെടുത്തിയതും ചില ആളുകൾ നരകത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയതും ചില ആളുകൾ സ്വർഗത്തിലാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തതും ഒക്കെ കഴിഞ്ഞു പോയ സംഗതിയാണല്ലോ അത് തെറ്റുകയും ചെയ്യുകയില്ല പിന്നെ എന്തിനാണ് നമ്മൾ നന്മകൾ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ ആദർശം സ്വീകരിച്ച് നന്മകൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് നല്ലവരായി ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആദ്യമേ അത് രേഖപ്പെടുത്തിയിട്ടില്ലേ അപ്പോൾ ഈ നന്മക്കും ധാർമ്മികതക്കും മതപരമായ കാര്യങ്ങൾക്കും ജീവിതത്തിനും ഒക്കെ എന്ത് പ്രസക്തി എന്നാണ് ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാര്യങ്ങളൊക്കെ വസ്തുതയാണ് എന്നതോടൊപ്പം തന്നെ സൃഷ്ടികളായ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബാനഹുവല ഉദറത്ത് അഥവാ കഴിവ് നൽകിയിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം അത് തീരുമാനിക്കുവാനുള്ള ഇഹ്തിയാർ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് നമസ്കരിക്കണം എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് സമയമാകുമ്പോൾ എഴുന്നേറ്റ് പോയി ഒന്നു ചെയ്ത് നമസ്കരിക്കാനുള്ള ശേഷിയുണ്ട് അത് ചെയ്യാനും ചെയ്യാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ രണ്ട് കാര്യവും അള്ള വകവെച്ച് തന്നിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു രേഖപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിനെ ഒരു നിർവാഹവുമില്ല ഈ കാര്യം ഒന്ന് ലളിതമായി പറയാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ക്ലാസ് റൂമിൽ ഇരുപത് കുട്ടികളുണ്ട് എന്ന് സങ്കല്പിക്കുക ആ കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്ന നല്ല ഒരു അധ്യാപകൻ ഇരുപത് കുട്ടികൾക്കും പാഠഭാഗങ്ങൾ ചൊല്ലിക്കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അവരുമായി നല്ല ഹൃദയബന്ധമുള്ള അവരെ കൃത്യമായി വിലയിരുത്തുന്ന ഒരു അധ്യാപകൻ ആ അധ്യാപകൻ അവരുടെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ട് വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് എന്നിട്ട് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി ആ ഇരുപത് കുട്ടികളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു ഒരു ഇവാലുവേഷൻ എന്നുള്ള നിലയിൽ അയാൾ ഒരു വർഷം പഠിപ്പിച്ച അയാളുമായിട്ട് ഇടപഴകിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ഇരുപത് കുട്ടികളുടെയും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും കിട്ടുന്ന ഗ്രേഡും മാർക്കും ഒക്കെ അയാൾ രേഖപ്പെടുത്തി വെച്ചു അയാൾ രേഖപ്പെടുത്തി വെച്ച ആ ലിസ്റ്റ് ലോക്കറിൽ മേശയിൽ വെച്ച് പൂട്ടി അയാൾ പോയി പഠിപ്പിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് വേറൊരു അധ്യാപകൻ വന്ന് അവർക്ക് എക്സാം നടത്തുന്നു ഇവാലുവേഷൻ ചെയ്യുന്നു ആ പരീക്ഷ നടത്തിയ വ്യക്തി രേഖപ്പെടുത്തുന്ന റിസൾട്ട് ആദ്യം പരീക്ഷ നടത്താതെ തന്നെ എഴുതി വെച്ച അധ്യാപകന്റെ റിസൾട്ടുമായി നൂറെ നൂറ് യോജിച്ചു വന്നാൽ നമ്മൾ ആദ്യം എഴുതി വെച്ച അധ്യാപകനെ പഴിക്കുമോ പ്രശംസിക്കുമോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മുടെ ഒരു അധ്യാപകനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഒരു അധ്യാപകനുണ്ടെങ്കിൽ അധ്യാപ സ്ഥാപനത്തിന്റെ മേലധികാരി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ ആ അധ്യാപകനെ എന്ത് ചെയ്യും കുറ്റം പറയുമോ അഥവാ അല്ല പ്രശംസിക്കുമോ ഞാൻ പറയുന്നു നമ്മളൊക്കെ അയാളെ പ്രശംസിക്കും അയാളാണ് നല്ല അധ്യാപകനെന്ന് പറയും അയാൾക്കൊരു പരീക്ഷ നടത്തി മാർക്ക് പരീക്ഷാ പേപ്പറുകൾ നോക്കി മാർക്ക് ഇടേണ്ട ആവശ്യമില്ല അയാൾ ഓൾറെഡി പഠിപ്പിച്ചപ്പോൾ തന്നെ കുട്ടികളുടെ കഴിവും അവരുടെ കഴിവുകേടും അവരുടെ അറിവും അറിവില്ലായ്മയും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ രേഖപ്പെടുത്തിയതാണ് എന്നാൽ വേറെ ചില കുട്ടികൾ വന്നുകൊണ്ട് ആ അധ്യാപകനെ ഗരാവ ചെയ്ത് വളഞ്ഞു നിർത്തി ചീത്ത വിളിച്ച് കൂക്ക് വിളിച്ച് പറയാൻ നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് ഞങ്ങൾ തോറ്റത് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ മേലധികാരിയാണ് നമ്മളെങ്കിൽ ആ ഒച്ചയിട്ട് വരുന്ന കുട്ടികളെ രണ്ടടി കൂടുതൽ കൊടുക്കും അവർക്ക് നേരെ ശകാരങ്ങൾ നമ്മൾ അധികരിപ്പിക്കും കാരണം എന്താ രേഖപ്പെടുത്തിയതുകൊണ്ട് അയാൾ അങ്ങനെ ആയി എന്നല്ല അയാൾ അങ്ങനെയേ ആവുകയുള്ളൂ എന്നത ഉള്ളത് കൊണ്ട് രേഖപ്പെടുത്തിയെന്നതാണ് അതിൻ്റെ വസ്തുത അള്ളാഹു സുബാനഹുല രേഖപ്പെടുത്തിയത് ശരി പക്ഷേ രേഖപ്പെടുത്തി വെച്ചത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കഴിവുകളെ ഇല്ലാതെയാക്കി നന്മകൾ ചിന്തിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിന് സീലിവെച്ച് അവരൊരു ജപരീയത്തിൻ്റെ അഥവാ നിർബന്ധിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി നീ നരകത്തിൽ പോകേണ്ട ആളാണ് നീ സ്വർഗത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനോ നന്മ ചെയ്യുവാനോ മുതിരേണ്ടവനല്ല എന്ന് പറഞ്ഞ് അയാളുടെ കഴിവും ഇഖ്തിയാറും പുതറത്തും ഇഖ്തിയാറും നന്മ ചെയ്യുവാനുള്ള ശേഷിയും നന്മ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷേപിക്കുമായിരുന്നു പക്ഷെ അള്ളാഹു സുബാനഹുഅഅഅത്താല മനുഷ്യരായ എല്ലാവർക്കും ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുവാനും ഇഷ്ടമുള്ളത് ചിന്തിക്കുവാനും സ്വീകരിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും കഴിവ് നൽകിയിട്ടുണ്ട് കുറാനിൽ തന്നെ എത്രയോ നമുക്ക് കാണാൻ സാധിക്കും ഫമൻ ഷാ അഫ് അലി ഉമ്മിൻ ഷാ അഫ്ലി അക്ബുർ ഉദ്ദേശിക്കുന്നവർ സ്വീകരിക്കട്ടെ വിശ്വസിക്കട്ടെ അവിശ്വസിക്കുവാനാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിക്കൊള്ളട്ടെ അള്ളാഹു രണ്ടു വഴികളും കാണിച്ചു തന്നിട്ടുണ്ട് ഏതില വേണമെങ്കിലും പോകുവാനുള്ള സ്വാതന്ത്ര്യവും അവിടെയുണ്ട് നന്മക്ക് വേണ്ടി നമസ്കരിക്കുവാൻ ഉദ്ദേശിച്ച് രാവിലെ എഴുന്നേറ്റ് നിരുന്ന ഒരു വ്യക്തി ഒരു വിദ്യാർത്ഥി ഒരു ബാറിൻ്റെ മുന്നിലേക്കാണ് അവൻ എത്തുന്നത് കാരണം നന്മയിലേക്ക് പോയാലും പഠിച്ചവും പിടിച്ചോ ഇവിടെ ആക്കും എന്നൊരവസ്ഥയില്ലല്ലോ നമുക്ക് ചിന്തിക്കുവാനും തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കലാകതർ വിരങ്ങതടിയായി നിൽക്കുകയല്ല പോസിറ്റീവായ എനർജിയാണ് വാസ്തവത്തിൽ കലാകതർ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ പഠിച്ച് ഉൾക്കൊണ്ടാൽ നമുക്ക് കിട്ടുക അള്ളാഹു സുബഹാനഹുഅഅഅ താലയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവനോട് സങ്കടങ്ങൾ പറയുവാനും അവന്റെ നിശ്ചയമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കൂടി പടച്ചറപ്പുമായിട്ടുള്ള ഹൃദയബന്ധം ഊട്ടിയുറപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്ന ജീവിതത്തിൽ ഏത് നന്മയിലേക്കും കുതിച്ചു വായുവാനുള്ള കരുത്ത് നൽകുന്ന വലിയൊരു ഇന്ധനമാണ് വാസ്തവത്തിൽ അള്ളാഹു പഠിപ്പിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന കഥാകദർ അതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ വിമർശിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് അള്ളാഹു നിശ്ചയിച്ച ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തുവാനുള്ള വഴി പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നന്മയുടെ വഴി നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കണം അള്ളാഹു നമ്മെ അതിനെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ